തളയാണേ. ആ കേരയില്ല, കേരയ്ക്ക് വില കൂടുതലാണ്. അങ്ങനെയില്ല, എനിക്ക് ശരിക്കും മീൻകാരി സെല്ലിൻ എന്നറിയപ്പെടുന്നതാണ് ഇഷ്ടം. അതെ, അതാണ് എനിക്കിഷ്ടം. അതാണ് കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അതിനൊരു അതിൻ്റെതായ ഒരു മഹാത്മ്യം അതിലുണ്ട്. ഇല്ല, ജീവിക്കാൻ നിർത്തില്ലാതെ വന്ന ആത്മഹത്യയുടെ വക്കിലെത്തിയതാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചതുമാണ്. ഉടുമ്പണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ കാതിൽ കിടക്കുന്നത് എൻ്റെ ഉടുമ്പണമാണ് കേട്ടോ. അതൊരു സസ്പെൻസ് ആണ്. 50,000 രൂപ പ്രൈസ് അടിച്ചു എനിക്ക്. 35,000 രൂപ എനിക്ക് ടാക്സ് പോയിട്ട് കിട്ടി. പക്ഷേ കഷ്ടപ്പെട്ട് ജീവിക്കുക, ഈ വേണ്ടാധീനത്തിലൊക്കെ പോയിട്ട് പിന്നെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചാൽ അതിലെ വീട്ടുകാർ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വാക്കുകളിൽ എല്ലാവരുടെ, അത് ആണായാലും പെണ്ണായാലും, എല്ലാവരുടെയും വാക്കുകളിൽ വിശ്വസിക്കാതിരിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. തളയാണേ. ആ കേരയില്ല, കേരയ്ക്ക് വില കൂടുതലാണ്. ആ ഇതും തള്ളയുടെ ഭാഗം തന്നെ, ലൈവ് വരുന്നതാണേ. നമുക്ക് തലയടക്കം ഫുള്ളായിട്ട് വരുന്നതാ. ഒരു കിലോ ഇതെന്ന് വേണോ, ഇതെന്ന് വേണോ, രണ്ടും തന്നെ ഇതെന്ന് മതി. എന്റെ പേര് സെലിൻ. സെലിൻ? ആ അതെ, ഞാൻ 5 വർഷമായി ഇവിടെ മീൻ കച്ചവടം. 5 വർഷമായിട്ട് മീൻ കച്ചവടം ചെയ്യും? അതെ. ഇവിടെ സെയിം സ്ഥലത്ത്. ഇത് നമ്മള് പാലായി നീരാറ്റുപേട്ട പോകുന്ന റൂട്ട്, ഭരണങ്ങാനം. ഭരണങ്ങാനം, അതെ അതെ. 5 വർഷം മുന്നേ 2019 ഞാനിവിടെ കച്ചവടം ആരംഭിക്കുന്നത്. അപ്പം ആദ്യം ഒരു ഷെഡായിട്ടായിരുന്നു. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമിനി ഉണ്ടായിരുന്നു എനിക്ക്. ഒമിനി ഉണ്ടായിരുന്നു, ഒമിനി ഓടിക്കുമായിരുന്നു. വാനിലായിരുന്നു, സ്ട്രെച്ചറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ചെറിയ തട്ടാക്കി ഒമിനി മൊത്തം പോയായിരുന്നു. ഒമിനി പ്ലാറ്റ്ഫോം മൊത്തം പോയി. അപ്പം നമുക്ക് അത് ഉപയോഗിക്കാൻ കൊള്ളിയല്ലതായപ്പം പിന്നെ അത് സറണ്ടർ ചെയ്തു നമ്മൾ. സറണ്ടർ ചെയ്തിട്ട് ആ ഒമിനിയിലായിരുന്നു ഞാൻ മീൻ കച്ചവടം. അതെ, മീന് നമ്മൾ ഒമിനിയെ തന്നെ ആയിരുന്നു എടുത്തോണ്ട് വന്നിട്ടുണ്ടെ. ആ നമ്മൾ തന്നെ പോയി എടുക്കുക. ഞാൻ ഏറ്റുമാനൂർ പോയി എടുക്കുക. ആ ഏറ്റുമാനൂർ മാർക്കറ്റ് നൈറ്റ് 1 മണി രാത്രിയിൽ ചെയ്തോണ്ടിരുന്ന വ്യക്തി. അതെ അതെ. ആ വെളുപ്പിനെ 5-5:30 ഇവിടെ വരുമ്പം, അന്ന് 5:30 വന്നു കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് 6:30 കൂടി പിന്നെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇപ്പം നമുക്ക് മുനമ്പം QMF എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മീൻ ഇറക്കി തരുന്നുണ്ട്. ആ വള്ളക്കാരുടെയും ബോട്ടുകാരുടെയും ആയിട്ട് മാത്രം ഇറക്കി തരുന്നുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് വരും. ഉച്ചയ്ക്ക് 1 മണിക്ക് വരും. അപ്പം ഫ്രഷ് മീന്, ലൈവ് ഐസിടാത്ത മീന് ഒക്കെ വരുന്നുണ്ട്. ആ ഇനി വേണ്ട. അതെ, ഒമിനി കൊടുത്തു. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും സങ്കടമാണ്. 2018 ഹസ്ബൻഡ് പോകുന്നത്, ഇട്ടിട്ട് പോയതായിരുന്നു. അപ്പം ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ 4 കുട്ടികളും ഞാനും തനിച്ചായിരുന്നു. 4 കുട്ടികൾ. ആ എനിക്ക് 2 ആൺകുട്ടിയും 2 പെൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടികൾ 2 പേര് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടികൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ ഇവിടെ അടുത്ത സ്കൂളിൽ ആൺകുട്ടികൾ, ഇവിടെ അടുത്ത സ്കൂളിലാണ്, സെൻറ്റ് മേരീസ് സ്കൂൾ ഭരണങ്ങാനം, നമ്മുടെ അൽഫോൺസമ്മയുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ സ്കൂളുണ്ട്, അവിടെ തന്നെയാണ് പഠിക്കുന്നത്. പെൺകുട്ടികൾ പഠിക്കുന്നത് GV രാജയിൽ പൂഞ്ഞാറ്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയത് കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലോട്ട് കൂടുതലും ഇറങ്ങിയത്. ഭർത്താവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. അന്നേരമൊക്കെ എനിക്ക് സാലറി തികയത്തില്ലായിരുന്നു, കുട്ടികൾ 4 പേരുണ്ടല്ലോ. അപ്പം 4 പേരുടെ ചെലവിന് തികയാതെ വന്നതുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇങ്ങനെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴാണ് പോകുന്നത്. ആ അതെ 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 അതെ. ആ മൂത്ത കുട്ടി 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4-ന്ന് കയറിയ ഉടനെ തന്നെ. ഇല്ല, ജീവിക്കാൻ നിർത്തില്ലാതെ വന്ന് ആത്മഹത്യയുടെ വക്കിലെത്തിയതാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചതുമാണ്. അതൊക്കെ ശ്രമിച്ചതായിരുന്നു. അവിടുന്നൊക്കെ ദൈവത്തിനൊരു തീരുമാനമുണ്ടല്ലോ, നമ്മൾ എന്താവണം ഏതാവണം എന്നുള്ളത്. ഈ മീൻ കച്ചവടത്തിലോട്ട് ഞാനിങ്ങനെ ഓരോരുത്തർ കണ്ണുകഴിയുമ്പോൾ എങ്ങനെയൊന്ന് ചെയ്താലോന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം പരാജയപ്പെട്ടു പോയി. രണ്ടാമത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങി, അതും പരാജയപ്പെട്ടു പോയി. പിന്നെ 3-ാമത് എടുത്ത് ഒറ്റഞ്ചാട്ടം ചാടി. അവിടുന്ന് പിന്നെ ആ ഞാൻ ആദ്യം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇരുന്നേ. അപ്പം അന്ന് 2 പെട്ടിയൊക്കെ ആയിട്ടിരുന്ന് അന്ന് എനിക്ക് എൻ്റെ ഒരു പഴയ തട്ടാണത്. അന്നൊരു തട്ടിൽ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ അതിന്ന് ഒമിനിയിലോട്ട് വന്നു. ഒമിനിന്ന് പിന്നെ തട്ടിലോട്ട്, പിന്നെ ഈ തട്ടിലോട്ടായി.
ഇങ്ങനെ ഇങ്ങ് സെറ്റാക്കി. അതെ അതെ. ആ ഭരണങ്ങാൻ തന്നെ ഈരാറ്റുപേട്ട വന്നോട്ട്, ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴി. അതെ അതെ, അങ്ങോട്ട് പാല. അതെ 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 അതെ. അതെ, 5 കൊല്ലമായി. മത്തി ഇന്ന് 180, ഇന്ന് വിലക്കുറവുണ്ട്. ആ നാടൻ മത്തിയാണ്, വലിയ മത്തിയാ, ഒമാനല്ല, ഒമാൻ്റെ വുഴുപ്പുള്ള നാടൻ മത്തി. തിരിച്ചു വരുന്നുണ്ട്. ആ ഞാനിവിടെ തുടങ്ങി 2018 തുടങ്ങിയിട്ടേ ഇവിടെ. ആദ്യമൊക്കെ നമ്മുടെ നാട്ടുകാർ ചെറിയ പൂവാലശല്യമൊക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഇപ്പം എല്ലാവരും നല്ലൊരു അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സിസ്റ്റേഴ്സായിട്ടാണ് കാണുന്നത്. നല്ല നല്ലൊരു കമ്പനിയാണ് ഇപ്പം എല്ലാവരുമായിട്ട്, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളില്ല. എനിക്ക് എന്തായാലും ബുദ്ധിമുട്ട് പുറത്തുനിന്ന് വന്നാൽ അവരായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അതാണ് അങ്ങനെ ആയി. അപ്പം അതെ അതെ, ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു. ഒരുപാട് മഴയും വെയിലും എല്ലാം, പെയ്യുന്ന മഴയും തെളിയുന്ന വെയിലും മൊത്തം ഞാനും എൻ്റെ കുട്ടികളും കൊള്ളുമായിരുന്നു. കുട്ടികളും കച്ചവടത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവര് കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുന്നു. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു നിന്ന് ആ കാപ്പുകുടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു നിന്ന് കച്ചവടമാണ് കുട്ടികൾ. അവരാണ് വൈകിട്ട് എനിക്ക് സഹായികൾ. എൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളാണ്. ആ എനിക്ക് 2 ആമ്പളം സിംഹങ്ങളുണ്ട്, അമ്മാരാണ് എൻ്റെ സെക്യൂരിറ്റി. എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരു മനുഷ്യനും ആരും ആരും അല്ല, ആരും ആർക്കും ആരും അല്ല. പക്ഷേ എന്തൊക്കെയോ ഒരു കടമകൾ, കർത്തവ്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദൈവം തമ്പുരാൻ്റെ ഓരോ തീരുമാനങ്ങളാണ് നമ്മളെ ഇവിടെയൊക്കെ എത്തിക്കുന്നത്. നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഒറ്റയ്ക്കല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് വരുന്നോ അതിനെ നേരിടുക എന്നുള്ളതാണ്, അല്ലാതെ ഇന്നത് വരുമല്ലോ അല്ലേ. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ, എന്താ ചെയ്യുക, പ്രായമാകുമ്പം ഒറ്റയ്ക്കാകില്ല. അത് അപ്പോഴല്ലേ, ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, അത് അന്നേരം. ഇപ്പം ചിന്തിക്കേണ്ടതല്ല. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കുട്ടികളെ വളർത്തുക, എങ്ങനെ എൻ്റെ നാട്ടുകാർക്ക് നല്ല മീൻ കൊടുക്കാം, അതാണ്. കാരണം ഞാൻ മാർക്കറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റിനേക്കാളും നല്ല മീൻ കിട്ടുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യൂമഫ് മുനമ്പം ഇപ്പം നല്ല മീൻ അവിടെയാണ് കിട്ടുന്നത് എൻ്റെ അറിവിൽ. ആ വലിയ ഇലയൊക്കെയാണ്, വലിയ മത്തി. ഇന്ന് മത്തിക്ക് നല്ല വിലക്കുറവുണ്ട്, 180 രൂപയേ ഉള്ളൂ ഇന്ന് മത്തിക്ക്. ആ 300 രൂപയായിരുന്നു, ഇപ്പം ഇന്നലെ 200 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 180. നമുക്ക് ഓരോ ദിവസം ഓരോ വിലയിലോട്ട് വരും. അത് നമുക്ക് മീൻ ലഭിക്കുന്ന പോലെ, അത് വള്ളക്കാരുടെയും വണ്ടേ ബോട്ടുകാരുടെയും മാത്രം മീനാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. നമുക്കായിട്ട് സപ്ലൈ ചെയ്യുന്ന അതൊക്കെയാണ് അവർ. ഒരു കാലത്ത് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. എന്തിന് ജീവിക്കണം, ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, 4 കുഞ്ഞുങ്ങളില്ലേ, ആ ഇവരെ ഇനി എന്ത് ചെയ്യും, അവരെ കൊന്ന് ഞാനും ചാകുക. ഇന്ന് ഒരുപാട് കാണുന്നുണ്ടല്ലോ അതെല്ലാം, കാരണം കുട്ടികളോടുള്ള ക്രൂരതകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് നമ്മൾ. പക്ഷേ അന്ന് ഞാനും അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് എനിക്കിങ്ങനെ ഒരു ചിന്താഗതി വന്നു. എന്ത് വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം നേരിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ അവരെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടാലും സന്തോഷിക്കാനുണ്ട്, നമുക്ക് ഓർമ്മകളുണ്ടാവും. ഉച്ചയ്ക്ക് വന്ന മീന, 1 മണിക്കാണ് മീൻ വരുന്നത്, ഡ്രസ് ചെയ്ത് തരും. അയല 200 രൂപ, വലിയ അയല. മത്തി 1 കിലോ. ഒരു കിലോ മതിയോ? ഞാൻ ആദ്യം ഞങ്ങളുടെ ഇവിടെ പാലായിൽ ചേർപ്പെങ്കിൽ ശിവിച്ചേട്ടൻ കടുതോടിയിൽ നിന്ന് പറയും, ഇവിടങ്ങളിലൊക്കെ പ്രശസ്തമായ ഒരു മീൻകടയാണ്. അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെ മാർജിൻ ചെയ്യണം എന്നൊക്കെ കുറിച്ച് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചു. ആദ്യ ദിവസം 2 പെട്ടി മീനുമായിട്ടാണ് വരുന്നത്. അതെ, ഞാൻ അന്ന് എനിക്ക് വണ്ടിയൊന്നുമില്ല. June 3 തുടങ്ങി, പിന്നെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ മീനുമായിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ നല്ല പെരും മഴ. കുട്ടികളെ അന്നേരം സ്കൂൾ വിട്ടു, സ്കൂൾ വിട്ടു, കുട്ടികളും എൻ്റെ കൂട്ടത്തിൽ വന്ന് നിൽക്കുക. നല്ല മഴ, ഒരു കുട പോലും ഇല്ല ചൂടാൻ. അതുപോലെ 2 പെട്ടി മാത്രമേ ഉള്ളൂ, 2 ബോക്സിലെ കുറച്ച് മീനുകൾ മാത്രം, ഒരു 10, 30, 35 കിലോ മീൻ അത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പെട്ടിക്കകത്ത്. 1 കിലോ പോലും വിൽക്കണില്ല. എന്ത് ചെയ്യും, ഇതെന്താണ് ചെയ്യുക? അത് കഴിഞ്ഞ് ഒരു കുറച്ച് പേരൊക്കെ വന്ന്, ഒരു 3-4 പേരൊക്കെ വന്ന് മേടിച്ചു. മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് മഴ കൊണ്ട്, അതെ, അവിടെ ഇരിക്കുന്ന ആ ചെറിയ കട, അതൊക്കെ അല്ലല്ല അല്ല, ചുമ്മാ നിലത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ ആ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന കട, ആ കടയെല്ലാം കൂടെ ഞങ്ങളുടെ മേത്തോട്ട് വന്ന് വീണു എൻ്റെയും കുഞ്ഞുങ്ങളുടെ. വൈകുന്നേരം ഒരു അന്നേരത്തിന് ഭയങ്കര വെള്ളപ്പൊക്കമായി, ഈ ഞങ്ങളുടെ ഈ ആറ് തറച്ച് ഇങ്ങനെ വെള്ളപ്പൊക്കമായി. ആൾക്കാരിഷ്ടംപോലെ വരുന്നുണ്ട് ജനങ്ങൾ, കാരണം വെള്ളപ്പൊക്കം കാണാനായിട്ട്. പക്ഷേ നമ്മുടെ അടുത്തൊന്നും മീൻ മേടിക്കത്തില്ല.
ആകെ ടെൻഷൻ, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ എന്നാ എല്ലാം ഓരോ കിലോ ഓരോ ശിവക്കുട്ടി കൂട്ടിയിട്ട് എൻ്റെ പ്രദേശവാസികൾക്കെല്ലാം ഞാൻ കൊണ്ടേ മീൻ സപ്ലൈ ചെയ്തു. പൈസ തരുന്നവർ തന്നോട്ടെ, തരാത്തവർ തരണ്ട, മീൻ വെറുതെ പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇതിനോട്. ആ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? കൂലിപ്പണിക്ക് പോയാൽ ഇത്രയ്ക്ക് ഇത്ര പത്തോ, അന്ന് എത്ര 250 രൂപയൊക്കെ ഉള്ളൂ ലേഡീസിന്. ആ പിള്ളേരെ നോക്കണ്ടേ, അത് കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം പിള്ളേരെ നോക്കുക മാത്രമല്ല, കിടപ്പാടവും കൂടെ ഇല്ല. എന്താണേലും പിന്നെ രണ്ടാം ദിവസം ആയപ്പോഴത്തേനും പിന്നെ എടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സെയിൽ ഡൗൺ ആയി. അപ്പം പിന്നെ അന്ന് എങ്ങനെയൊക്കെയോ വിറ്റ് അങ്ങനെ അങ്ങ് തീർത്തു എന്ന് പറയാം. അപ്പം അന്ന് വളരെ കുറച്ച് സാധനം ഞാൻ എടുത്തുള്ളൂ, ഒരത്യാവശ്യം. അങ്ങനെ വന്ന് പിന്നെ മഴയായി, വെള്ളപ്പൊക്കമായി, രണ്ട് ദിവസത്തേന് ഞങ്ങളുടെ ഇവിടെ റോഡിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയായി. അങ്ങനെ അതും സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ഞാനൊരു നീണ്ട അവധി പോലെ ഒരു ആഴ്ചയൊക്കെ ആയിട്ട് അവധി എടുത്ത് കഴിഞ്ഞിട്ട് ഇത് സ്ട്രോങ് ആയിട്ടൊന്ന് എടുത്തിയാടി. അതീ പിന്നെ ഇന്ന് വരെ നിർത്തിയിട്ടില്ല കേട്ടോ. എന്തെങ്കിലും മേലാഴിക വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഇല്ലാണ്ട് വരുള്ളൂ. എന്തെങ്കിലും പനിയോ കുട്ടികൾക്ക് എന്തെങ്കിലും മേലാഴികയൊക്കെ വന്നാൽ മാത്രമേ ഞാൻ ഇവിടെ ഇല്ലാണ്ട് വരുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും അന്ന് തൊട്ട് 5 വർഷമായിട്ടും ഇവിടെയുണ്ട്. എപ്പം വേണേലും ആർക്ക് വേണേലും ഇവിടെ വിസിറ്റ് ചെയ്ത് പോകാമെന്നാണ്. വരാം, കാണാം, മീൻ മേടിക്കാം. ഇതാണ് മൂത്താള്. ആ മൂത്താള് ടോമ്. ഇത് രണ്ടാമത്തെ ആള് ലിജോ. ആ ഇവർ രണ്ടുപേരും ഇപ്പം 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ഇവിടെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെന്റ് മേരീസ് പറഞ്ഞാൽ പഠിക്കണേ. ആ ആ കുട്ടി രണ്ടുപേരും എന്റെ സഹായി, എന്റെ സെക്യൂരിറ്റീസ്. ഇതാണ് ഇവര് 4 കഴിഞ്ഞ് 5ലോട്ട് കയറിയപ്പം. ആ ആ തീർച്ചയായിട്ടും അതങ്ങോളോ ഇവർ വളരുകളോ ഞാനും ഉണ്ട്. തമ്പുരാൻ ആയുസ് ആരോഗ്യം തന്ന. ഉടുമ്പണത്തിൽ വന്നിട്ടുണ്ടായിരുന്നോ? ശരിക്കും ഈ കാതിൽ കിടക്കുന്നത് എൻ്റെ ഉടുമ്പണമാണ് കേട്ടോ. അതൊരു സസ്പെൻസാണ്. 55,000 പ്രൈസ് അടിച്ചു എനിക്ക്. 35,000 എനിക്ക് ടാക്സ് പോയിട്ട് കിട്ടി. അത് കൊണ്ടുപോയി ആദ്യം ഞാൻ സ്വർണം മേടിക്കുന്നത് ഇതാണ്. ഉടുമ്പണത്തിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ കാതിൽ കിടക്കുന്നത്. അങ്ങനെയില്ല, എനിക്ക് ശരിക്കും മീൻകാരി സെല്ലിൽ നിന്ന് അറിയപ്പെടുന്നതാണ് ഇഷ്ടം. അതെ, അതാണ് എനിക്കിഷ്ടം. അതാണ് കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അതിനൊരു അതിൻ്റെതായ ഒരു മഹാത്മ്യം അതിലുണ്ട്. കാരണം നമുക്ക് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ സിനിമാ സ്റ്റൈലിൽ പോകുന്നവർക്കൊക്കെയാണ് നല്ലത്. നമ്മളെപ്പോലെ പാവങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നവർക്ക് സെലിബ്രിറ്റി എന്നല്ല, ശരിക്കും എല്ലാവരും മനസ്സിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അതാകാനാണ് എനിക്കിഷ്ടം. ഇപ്പം സന്തോഷമാണ്. വീട് എനിക്ക് ചെറിയൊരു വീടാണ് ഉള്ളത്. ആ വീട് വലിയ അടച്ചുറപ്പും കാര്യങ്ങളും ഇല്ല. അടച്ചുറപ്പുണ്ടെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഐപ്പോളിക്കട സാർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമുക്ക് ഒരു മാഡം നമുക്കതൊന്ന് ചെറുതായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് തന്നായിരുന്നു. അപ്പം ഇപ്പം അതിലാണ് ഞാൻ താമസിക്കുന്നത്. പുതിയൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം വരും കാലത്ത് തമ്പുരാൻ നടത്തി തരുമെന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുകയാണ്. അതും കിട്ടിയാൽ മതി. കാരണം എത്ര വലിയ ബംഗ്ലാവിൽ കിടന്നാലും ശരിക്കും എനിക്ക് കുടിലിനോടാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ സമാധാനമായിട്ട് കഴിയാൻ പറ്റുന്നത് കുടിലാണ് ഏറ്റവും സമാധാനമായിട്ട്. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഞാനായിരിക്കും എന്ന് എനിക്ക് മനസ്സുറച്ച് എൻ്റെ തമ്പുരാനെ തൊട്ട് എനിക്ക് പറയാൻ സാധിക്കും. അയ്യോ ഒരു മീൻ കച്ചവടക്കാരി, പലരും അപമാനിച്ചിട്ടുണ്ട്. അയ്യോ ഒരു മീൻ കച്ചവടക്കാരി, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് തനിക്ക് വേറെയൊക്കെ എന്താ ഫീൽഡ് നോക്കാൻ മേലേ. ഞാൻ പറഞ്ഞിട്ട് കഷ്ടപ്പെടുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ അഭിമാനം ഉണ്ടെന്ന് എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ആ കഷ്ടപ്പാടിന് ഫലം കിട്ടണമെങ്കിൽ, നമ്മളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം അതിലുണ്ടെങ്കിൽ, അതിൽ നിന്ന് അനുഭവിക്കുന്നിടത്തോളം സുഖം വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി ഞാനായിരിക്കും എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയാമെന്ന് പറഞ്ഞു. ഈ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളോടാണ് കൂടുതലും പറയാനുള്ളത്, എല്ലാവരുടെയും വാക്കുകളിൽ വിശ്വസിക്കാതിരിക്കാം. ഞാനിവിടെ ഒരു റോഡായതുകൊണ്ട്, മെയിൻ റോഡായതുകൊണ്ട് ഇതിൽ കാണുന്നത്, കാരണം മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്നതായിരിക്കും മാതാപിതാക്കൾ. ചിലപ്പോൾ ലോൺ എടുത്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ വസ്തു വെച്ചിട്ടാവാം, ചിലപ്പം കിടപ്പാടം, ചിലപ്പോൾ ആഗ്രഹിച്ചുണ്ടാക്കിയ മുതലുകളോ അല്ലെ സ്വർണമോ ഒക്കെ വിറ്റിട്ടൊക്കെ ആവാം കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ പല പെൺകുട്ടികളും കരുതുന്നില്ലാത്ത ഒരു കാര്യമുണ്ട്. ഒരാൾ ചിരിച്ച് കാണിക്കുമ്പോഴേ ആ വഴി അങ്ങ് പോവുക, അത് കഴിയുമ്പം പിന്നെ കയ്യും കാലും ഇട്ട് അടിക്കുക, പിന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ടൗണിൽ, ഇവിടെ ഈ മെയിൻ റോഡിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പെൺകുട്ടികളോടായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം നമ്മളായിട്ട് തകർക്കരുത്, അതാണ് പറയാനുള്ളത്. കഷ്ടപ്പെട്ട് ജീവിച്ചോളുക. ഏത് ജോലി ചെയ്യുന്നതിന് അതിൻ്റെതായ അഭിമാനമുണ്ട്. പക്ഷേ കഷ്ടപ്പെട്ട് ജീവിക്കുക. ഈ വേണ്ട ദിനത്തിലൊക്കെ പോയിട്ട് പിന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചാൽ അതിലെ വീട്ടുകാർ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വാക്കുകളിൽ എല്ലാവരുടെ, അത് ആണായാലും പെണ്ണായാലും, എല്ലാവരുടെയും വാക്കുകളിൽ വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അങ്ങനെ കുട്ടികളോട് എല്ലാവരോടും നല്ല രീതിയിൽ ജീവിക്കാനാണ് ഞാൻ പറയാറ്. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.